ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. വണ്ടൂർ ശാന്തിനഗർ യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കുടുംബസംഗമം നടത്തി. മുൻ എം പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ന് ഞാൻ കാണുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം വളരെ മോശമായി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച്, ഒരു കുടുംബത്തിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഒരു വാർത്ത ഞാൻ വിളിച്ചു. ഇന്ന് സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന് വർഗസമ്മതമുണ്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അത്ര മോശം പറഞ്ഞിട്ടില്ല, ബിനോയ് വിശ്വം പറഞ്ഞു. ബിനോയ് വിശ്വത്തിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ ഇലക്ഷൻ മാത്രമാണോ കഴിഞ്ഞത്? 13-ാം തീയതി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി രാജ്യത്തുണ്ടാവും. സി പി ഐ ഇന്ത്യ മുന്നണി അംഗമാണ്, മാർക്സിസ്റ്റ് പാർട്ടിയല്ല. ഇന്ത്യ മുന്നണി അംഗമാണ് സി പി ഐ. ആ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡി രാജീവനൊപ്പം പങ്കെടുക്കുന്ന ആളല്ലേ ബിനോയ് വിശ്വം? എന്നിട്ടാണ് ഇങ്ങനെ മാർക്സിസ്റ്റുകാരുടെ ഭാഷയിൽ, ആർ എസ് എസ്സുകാരുടെ ഭാഷയിൽ പ്രിയങ്കാ ഗാന്ധിയെ വിമർശിക്കുന്നത്, എന്തെല്ലാം പറഞ്ഞത്? ഞാനിപ്പോൾ ഓർക്കുന്നത് തെലങ്കാനയിൽ കഴിഞ്ഞ വർഷം ഇലക്ഷൻ നടന്നപ്പോൾ ഞാനിന്ന് തെലങ്കാനയിൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ്. വണ്ടൂർ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു. എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഫാത്തിമ റോഷ്ന, കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ, മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് നസറുള്ള, പി സി വേലായുധൻകുട്ടി, കെ പി സി സി മെമ്പർ കെ ടി അജ്മൽ, വണ്ടൂർ യു ഡി എഫ് കൺവീനർ പി ടി ജബീബ് സുക്കീർ, വി എം നാണി, ഇ വിപിൻ, നിഷാജ് എടപ്പറ്റ, കെ ടി സഹീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, മെയിൻ റോഡ്, നിലമ്പൂർ. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ.